കേരളത്തിലെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തികട്ടി വരുന്ന അങ്ങനെ അയവിറക്കി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭരതന് ശ്രീരാമൻ കൊടുത്ത ഉപദേശം, നിൻ്റെ രാജ്യത്തെ പണ്ഡിതന്മാരും ചിന്തകരും സാംസ്കാരിക നായകന്മാരും അവർ സുരക്ഷിതരാണല്ലോ അല്ലേ ഭരത, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നീ അവർക്ക് തടസ്സം നിൽക്കുന്നില്ലല്ലോ അല്ലേ ഭരത, അവർ നിൻ്റെ തെറ്റുകളും നിൻ്റെ കുറ്റങ്ങളും തുറന്നു പറയാൻ ഭയപ്പെടുന്നില്ലല്ലോ അല്ലേ ഭരത. ഇതതേ വരി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇങ്ങനെയാണ് ഭരതനോട് ശ്രീരാമൻ ഉപദേശിച്ചത്. അതുപോലെ തന്നെ ധൃതരാഷ്ട്രരോട് വിദുരൻ ഉപദേശിച്ചത്, അങ്ങയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം അങ്ങയുടെ നന്മ ആഗ്രഹിക്കുന്നവർ പറയുന്നതൊന്നും അങ്ങ് കേൾക്കുന്നില്ല, അവരുടെ അഭിപ്രായത്തെ അങ്ങ് പുച്ഛിച്ച് തള്ളുന്നു ധൃതരാഷ്ട്ര മഹാരാജൻ. ഇവിടെ പണ്ഡിതന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും അവരുടെ നല്ല തുറന്ന അഭിപ്രായം പറയാനുള്ള അവസരം അങ്ങ് നിഷേധിക്കുന്നു ധൃതരാഷ്ട്ര മഹാരാജൻ. ഇതാണ് വിദുരൻ ഉപദേശിച്ചത്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ധർമ്മശാസ്ത്രം ഞാൻ കഴിഞ്ഞ 6 ദിവസമായിട്ട് പറയുന്നു. അതിൽ ഒരു രാജാവിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് അടിവരയിട്ട് 10-15 ക്ലോസുകളിലൂടെ നൽകുന്നത്, അങ്ങയുടെ രാജ്യത്ത് ബാലന്മാരും സ്ത്രീകളും പണ്ഡിതന്മാരും വേദജ്ഞരും നിർഭയമായി ജീവിക്കുന്നുണ്ടാകണം രാജൻ. അതുമാത്രമല്ല, പണ്ഡിതന്മാർക്കും ദിശാബോധം നൽകുന്നവർക്കും സ്വതന്ത്രമായി രാജാവിനെ വിമർശിക്കാനുള്ള അവസരം നൽകണം. അത്തരത്തിൽ ആപ്തവാക്യങ്ങൾ നൽകാനും ദിശാബോധം നൽകാനും കഴിവുള്ളവരെ വിളിച്ച് രാജാവോ രാജാവ് നിയോഗിക്കുന്ന വ്യക്തികളോ ചർച്ച ചെയ്ത് ഭരണത്തിലെ പിഴവുകൾ തിരുത്തണം. ഇതെല്ലാം ഞാൻ ഇന്നലെ മിനിങ്ങാന്നൊക്കെ വായിച്ചതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. 100 അധ്യായങ്ങളുള്ള വിഷ്ണു ധർമ്മശാസ്ത്രത്തിലെ 156 വരികൾ രാജാക്കന്മാർക്കുള്ള നിർദ്ദേശം, 187 വരികൾ രാജാക്കന്മാർക്കുള്ള നിർദ്ദേശമാണ് 5-ാം അധ്യായം മുഴുവനും. അങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ ശരിക്കിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് നമ്മുടെ സാംസ്കാരിക നായകന്മാരെ പട്ടി, പൂച്ച, എലി, പെരിച്ചാഴി, കഴുത, പുലി, കഴുത എന്നീ വലിയ 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 വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യത്തക്ക വിധത്തിൽ നമ്മളുടെ സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ പേര് പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ ലെവലിലേക്ക് അവർ ഉയർന്നിരിക്കുന്നു. നമ്മുടെ സിനിമയിലെ ബുദ്ധിജീവികൾ, എഴുത്തുകാര്, ചിന്തകര്, പ്രഭാഷകര്, പണ്ഡിതര്, അവരെല്ലാവരെയും ഉപയോഗിക്കാത്ത വാക്കുകളില്ല. കഴിഞ്ഞ 2-3 ഒരാഴ്ചയായിട്ട് പ്രത്യേകിച്ചും അതിന് മുമ്പുണ്ട്, റോട്ടിലൂടെ പട്ടികളിങ്ങനെ കൂടി നിൽക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് നമ്മളുടെ സാംസ്കാരിക നായകൾ ഇതാ വിശ്രമം കൊള്ളുന്നു. അടൂർ ഗോപാലകൃഷ്ണനോടും MT വാസുദേവൻ നായരോടും നമ്മളുടെ എഴുത്തുകാരോടും ഈ കമാലുദ്ദീൻ എന്ന കമലിനോടും പിന്നെ ഈ ബുദ്ധിജീവികളെന്ന് അഭിനയിക്കുന്ന ഈ കേരളത്തിൻ്റെ ദുരന്ത ജന്മങ്ങളാവാൻ വിധിക്കപ്പെട്ട നിങ്ങളെക്കുറിച്ചിട്ട് ആ പട്ടികളുടെ ചിത്രം കാണിച്ചിട്ട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുള്ള യോഗ്യതയുള്ളവരെ ഈ പട്ടികൾ കുറയ്ക്കുന്നതൊക്കെ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിട്ടാണ്. ആ പട്ടികൾ അവിടെ കുറയ്ക്കണില്ല, ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുറയ്ക്കുന്ന ബുദ്ധിജീവികളായ പട്ടികൾ, സാംസ്കാരിക നായകന്മാരായ പട്ടികൾ, ഭരണകൂടം എറിഞ്ഞു തരുന്ന എച്ചിൽ തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ട നിങ്ങളെക്കുറിച്ച് പണ്ട് പരമേശ്വർജി ഒരു വരി പറയുമായിരുന്നു. ചിലരൊക്കെ മരിച്ചവരെ ഭൂമിയിൽ കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്താൽ ആ ഭൂമിക്ക് അവരുടെ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ ഒരു സുഗന്ധമുണ്ടാകും. വേറെ ചിലർ മരിക്കുമ്പോൾ ആ ഭൂമി കരയും, കാരണം എൻ്റെ മണ്ണിനിതാ ദുർഗന്ധം വരുന്നു എന്ന്. കേരളത്തിലെ സാംസ്കാരിക പുരോഗമന ബുദ്ധിജീവി
നായകളെ അല്ലെങ്കിൽ നായകലെ രണ്ടു വേണമെങ്കിലും ഉണ്ട്. നിങ്ങളൊക്കെ ആ കേരളത്തിൻ്റെ ശാപം, നിങ്ങളൊക്കെ ആ കേരളത്തിൻ്റെ ശാപം. ആ ശാപഗ്രസ്തമായ മൗനം നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. കാലം നിങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് കമ്പോസ്റ്റ് വളമാക്കിയിടും, ഉറപ്പ്. കാലം നിങ്ങളെ കമ്പോസ്റ്റ് വളമാക്കിയിടും. കാലം നിങ്ങളെ കമ്പോസ്റ്റ് വളമാക്കിയിടും, ഉറപ്പ്. നിങ്ങൾ മരിച്ചാൽ തിരിഞ്ഞു നോക്കാൻ നിങ്ങളുടെ കുറേ സേവകരുണ്ടാവും. ഇപ്പം കേരളം ഭരിക്കുന്ന കുറേ ജന്മങ്ങളും ഉണ്ടാവും. നിങ്ങളെ ഇത്രയും തരം താഴ്ന്ന വിധത്തിൽ ബുദ്ധിജീവികളെയും പണ്ഡിതരെയും ചിന്തകരെയും ഒരിക്കലും ലോകത്തിലെ ഒരു രാജ്യത്തിലും ഇത്രയും തറ വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നൊരു സമൂഹമുണ്ടാവില്ല. അത്ര ഭൂമിയേക്കാൾ താഴ്ന്ന നികൃഷ്ട ജന്മത്തിലേക്ക് നിങ്ങളെപ്പോലെയുള്ളവർ ലോകത്തിൽ ഒരിടത്തും പോവില്ല. നിങ്ങൾ പോകുന്നു. ഇത് ഭാഗം ഒന്ന്. ഇനി ഭാഗം രണ്ട്. ഇവിടെയുള്ള ഓരോ മന്ത്രിയെയും പറയുന്ന പച്ച തെറി ലോകത്തിലെ ഒരു ഭരണാധികാരിയെയും ആ രാജ്യത്തിലെ ഒരുവനും പറയില്ല. നാണത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് തുണി ഉടുത്തോ ഉടുക്കാതെയോ നിങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ആ രാജ്യത്തിലെ ജനത ഇന്ന് നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന പച്ച തേറി സോഷ്യൽ മീഡിയയിലൂടെ. അത് കേൾക്കാൻ വിധിക്കപ്പെട്ട നിങ്ങൾ കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇന്നലെ നമ്മളുടെ ചില മന്ത്രിമാരെ കാർക്കിച്ച് തുപ്പുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച അഭിസംബോധന ചെയ്തിരിക്കുന്നത്, അതും കൊറോണ രോഗിയെ ബലാത്സംഗം ചെയ്തത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെയാണ് കാർക്കിച്ച് തുപ്പുന്ന ശബ്ദത്തിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളും ഒരു ഗതികെട്ട ജന്മം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പലർക്കും, ഭരിക്കുന്നവർക്ക് പലർക്കും, ഒരാൾക്കല്ല ഭരിക്കുന്നവർക്ക് പലർക്കും നൽകിയത് ഈ നാട് ഒന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ്. LDFും UDFും മാറി 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 ഭരിക്കുന്ന സമയത്ത് നോർത്ത് കൊറിയയിലും റഷ്യയിലും ചൈനയിലും അതുപോലെ തന്നെ ക്യൂബയിലും ഈസ്റ്റ് ജർമ്മനിയിലും എല്ലാം വിലസിയിരുന്ന കമ്മ്യൂണിസ്റ്റ് ദുരന്തങ്ങൾ ജനാധിപത്യ ഭാരതത്തിൽ, ജനാധിപത്യ കേരളത്തിൽ വിലസുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ടുകൊണ്ട് എന്നറിയാൻ അവസരമുണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ഒരു പുണ്യം. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. കൈരളി ചാനലും നമ്പർ 24 18 മാതൃഭൂമിയും മനോരമയും മാത്രമല്ല, അതിനേക്കാൾ ആൾക്കാർ കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഓൺലൈൻ ചാനലുകളുണ്ട്. അതിൽ പ്രതികരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, പച്ച തെറി പറഞ്ഞുകൊണ്ട്. എല്ലാത്തിനും കൂടി പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് ഇതൊന്നും എന്നെ തളർത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇത് പറയേണ്ടിയിരുന്നത് ഒരു കണ്ടാമൃഗത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു. നിന്നേക്കാളും തൊലിക്കട്ടി എനിക്കുണ്ട് മകനെ, അതുകൊണ്ട് എന്നെ അങ്ങനെ തകർക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ മുമ്പിൽ അവരിൽ വലിച്ചെറിയുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്ന ബുദ്ധിജീവികളുടെയും യുക്തിവാദികളുടെയും മുമ്പിൽ നിങ്ങളെപ്പോലെയുള്ളവരെ ബഹുമാനിച്ചിരുന്ന ഒരു ജനതയായിരുന്നു 100% സാക്ഷരതയുള്ള, 0% ബുദ്ധിയുള്ള കേരള ജനത. ഏതായാലും ഇന്നലെ ആ മറുനാടനിലെയും എരിവും പുളിയിലെയും മലയാളി വാർത്തയിലെയും കർമ്മ ന്യൂസിലെയും ഹിന്ദുയിസത്തിലെയും മറുനാടൻ സ്പെഷ്യലിലെയും അങ്ങനെ കുറേ ഓൺലൈൻ ചാനലിൽ ചാനലുകളിൽ പിന്നെയും ഉണ്ട് കേട്ടോ, എല്ലാം പേരെനിക്ക് ഓർമ്മ വരണില്ല,
ഇതിലൊക്കെ നിങ്ങളെ പറയുന്ന കാര്യം പച്ചക്കുള്ള മലയാള വാക്കുകൾ, വർഷത്തിൽ ഒരിക്കൽ ഒന്നോ രണ്ടോ പേര് മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ, അതെല്ലാം നിങ്ങൾക്ക് ഉഷമലരി എന്ന് പറയുന്ന ശവനാറി പുഷ്പം കൊണ്ട് അഭിഷേകം നടത്താൻ യോജിച്ചവരെ, യോജിച്ച സമയത്ത് യോജിച്ചവർക്ക് ആ പുഷ്പാഭിഷേകം നടത്താൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ പുണ്യം. 100% സാക്ഷരതയും 0% വിവേകവും ബുദ്ധിയും, എന്നാൽ 10-75% ഇതുമാതിരിയുള്ളത് പ്രയോഗിക്കാനുള്ള ചങ്കൂറ്റവുമുള്ള ഒരു ജനതയെ കേരളത്തിൽ ഉണ്ടാക്കിയത് നിങ്ങൾ രണ്ടുപേരാണ്. ബുദ്ധിജീവികളായ സാംസ്കാരിക നായകന്മാരും ഭരണകർത്താക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും. ദുരന്തം എന്താണെന്ന് ലോകത്തിലും മനസ്സിലാക്കാൻ നിങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ചിന്തകളും. നീണാൾ വാഴട്ടെ. റോട്ടിലൂടെ പട്ടികൾ കൂട്ടം കൂട്ടമായിട്ട് നടക്കുമ്പോൾ നിങ്ങളെ ഓർമ്മിക്കാൻ കേരള ജനതയ്ക്ക് അവസരമുണ്ടാകട്ടെ. പ്രണാമം.